കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങളുമായി LDF പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, തൊഴിലുറപ്പ് എഞ്ചിനീയർ നിയമനത്തിലെ കള്ളക്കളി അവസാനിപ്പിക്കുക, MCF കെട്ടിടം ഉടൻ നിർമ്മിക്കുക, കല്ലന്തോട് കല്ലിട്ട സ്ഥലം ഏറ്റെടുക്കുക, നെൽകൃഷിയോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പന്നിക്കോട് തോട്ടുമുഖം എന്നിവിടങ്ങളിൽ കളിസ്ഥലം നിർമ്മിക്കുക, ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉടൻ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുമുന്നണി നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മുഖ്യ ഇൻസ്പെക്ടർ സുമിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. മാർച്ച് ഈ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാലത്ത് കൊണ്ടുവന്ന ചില പദ്ധതികൾ അതിന് പേരിട്ടുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ഈ ചെറുവാടിയിലും കൊടിയത്തൂരിലുമുള്ള ആളുകൾക്ക് എക്കാലത്തും അഭിമാനിക്കാൻ വകയുള്ള ഒരു കളിസ്ഥലം ചെറുവാടിയിലുണ്ട്. 2005 അധികാരത്തിൽ വന്ന ഭരണസമിതിയാണ് ആ കളിസ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഭരണാധികാരികൾ വന്നതിന് ശേഷം മൂന്നാമത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഇപ്പം മാറി രാജിവെച്ചു പോയിട്ടുള്ളത്. 2013 ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് കൂട്ടിയിട്ടുള്ളത്. അത് ധനകാര്യ കമ്മീഷൻ 25% വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷെ വർദ്ധിപ്പിച്ചത് കേവലം 5%. 25% എങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവര് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ വീട്ടുനികുതി വാങ്ങുന്നതിനെ സംബന്ധിച്ചു മാത്രമാണ്. വി കെ അബൂബക്കർ അധ്യക്ഷനായി, ജോണി എടശ്ശേരി, ബിനോയ് ടി ലൂക്കോസ്, CTC അബ്ദുള്ള, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, കരീം കൊടിയത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.